ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയൻ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠാപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തുക, കർഷക തൊഴിലാളി പെൻഷൻ കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കുക, കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയൻ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠാപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ ശ്രീകണ്ഠാപുരം ഏരിയ പ്രസിഡന്റ് വി ഭാസ്കരൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KT അനിൽകുമാർ, K ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. നികുതി ഇനത്തിൽ കിട്ടേണ്ടതെയും നികുതി വിഹിത പാസ്റ്റിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടെന്നത് കൃത്യമായിട്ട് തരേണ്ടത് മാസത്തിലാണ് തരേണ്ടതെങ്കിൽ അത് മാസം എത്തുന്നത് മാറ്റിയിട്ട് 5-6 മാസം കഴിയുമ്പോൾ തരികയാണ്. 6 മാസം കൂടുമ്പോഴാണ് തരേണ്ടതെങ്കിൽ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തരുന്നത്. ചിലർ തരുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ലേ? അവ സംസ്ഥാനത്തിന് യഥാസമയം വരേണ്ടുന്ന വരുമാനത്തെ പൂർണ്ണമായിട്ട് തടയുന്ന രൂപത്തിലേക്കുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കയ്യിൽ പണ്ടുണ്ടായാലേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി പറ്റൂ. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഈ കേരളത്തിനകത്തെ പെൻഷൻ മുടങ്ങാൻ വേണ്ടി പാടില്ലേ. ആ മുടങ്ങാൻ വേണ്ടി പാടില്ലെന്ന് കണ്ടുകൊണ്ടാണ് ഒരു കമ്പനി രൂപീകരിച്ചത്. ആ കമ്പനി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പണം സ്വരൂപിക്കുക, യഥാവസര പെൻഷൻ കൊടുക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പണം കിട്ടുമ്പോ ആ പണം കമ്പനിക്ക് തിരിച്ചു കൊടുക്കുക, ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അങ്ങനെ കമ്പനി ഉണ്ടാക്കിയിട്ട് പണം കൊടുക്കാൻ വേണ്ടി പറ്റൂല. നിങ്ങളുടെ ഖജനാവിനകത്ത് പണ്ടുണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ വിതരണം ചെയ്യേണ്ടൂ എന്ന നിലപാടാണ് BJP എടുക്കുന്നത്. നിങ്ങളുടെ ട്രഷറിക്കകത്ത് പണ്ടുണ്ടെങ്കിൽ പെൻഷൻ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പെൻഷൻ കൊടുക്കേണ്ടതില്ല. അങ്ങനെ കമ്പനി രൂപീകരിച്ചുകൊണ്ട് അങ്ങനെ പണം കണ്ടെത്തിയിട്ടൊന്നും നാടിനകത്തെ സാധാരണക്കാരനെ സഹായിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കേന്ദ്ര BJP ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനി സംവിധാനത്തെ പോലും അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ആരാണ് പ്രിയപ്പെട്ടവർ ഈ നാടകത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്നുള്ളത് ഈ ഒറ്റക്കാരിൽ നിന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെ കൊടുക്കാനുള്ള അർഹതപ്പെട്ട നിലയുള്ള വിഹിതം ഈ സംസ്ഥാനത്തിന് കിട്ടണം. എല്ലാ രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിലേക്കാണ്. വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം, ഉപകാരപ്രദമാവണം, അലങ്കാരമാകണം, ഏറെ ആകർഷണീയമാകണം. വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാത്തിടത്തോളം ടിപ്ടോപ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ. ടിപ്ടോപ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈട്ടി, തേക്ക്, പ്ലാവ്, അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു. വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം. ടിപ്ടോപ് ഫർണിച്ചർ 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ 7,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു. ടിപ്ടോപ് ഫർണിച്ചർ നമ്മുടെ പയ്യാവൂരിൽ. ടിപ്ടോപ് ഫർണിച്ചർ ശ്രീകണ്ഠാപുരം. മൊബൈൽ 9656840087.